ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഈ ആഴ്ച നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കുട്ടികളിൽ എങ്ങനെ പ്രീ റൈറ്റിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോസുമായിട്ടാണ്. കഴിഞ്ഞ ആഴ്ചത്തെ ഞങ്ങളുടെ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക, കുട്ടികളെ കൊണ്ടത് ചെയ്യിപ്പിച്ചു നോക്കുക, എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ആക്ടിവിറ്റീസിലേക്ക്. നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ഇവിടെ ഒരു പ്ലേറ്റിൽ നിങ്ങൾ കാണുന്നത് പോലെ കുറച്ച് വൻപയറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ ചെറിയൊരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതിന് പകരം നമുക്കൊരു ബോൾ വെക്കാം, അല്ലെങ്കിൽ ഒരു ഇതുപോലുള്ളൊരു പ്ലേറ്റ് വെക്കാം, നമുക്കിഷ്ടമുള്ളൊരു പാത്രം വെക്കാം എന്നതേ ഉള്ളൂ. ഞാനിതിപ്പോൾ ഇതെടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ അരിവ്, ഇതിൻ്റെ റിമ്മ് വളരെ ചെറുതാണ്. അപ്പോൾ കുറച്ചും കൂടെ ടഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പാത്രം എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആക്ടിവിറ്റി കുഞ്ഞിനെ കൊണ്ട് ഈ പയർ നണികൾ വൺ ബൈ വൺ അവരുടെ ഈ ഫിംഗേഴ്സിൻ്റെ മസിൽസ് യൂസ് ചെയ്ത് അവർ വൺ ബൈ വൺ ഓരോ പയർ നണി എടുക്കുക, അത് ഈ കണ്ടെയ്നറിലേക്ക് ഇടുക. അഗെയിൻ വൺ ബൈ വൺ ഓരോന്ന് എടുക്കുക, ഈ കണ്ടെയ്നറിലേക്ക് ഇടുക. ഇതാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആക്ടിവിറ്റിയിലൂടെ നമ്മൾ ഫൈൻ മസിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ആക്ടിവിറ്റി ആയതിനാൽ തന്നെയും ഇത് ചെയ്യുന്നതിലൂടെ അവരുടെ ഫൈൻ മസിൽസ്, ഈ ഫിംഗർ മസിൽസിന് നല്ല മൊമെൻറ്റ് കിട്ടും, നല്ല പ്രസ്സിങ് കിട്ടും. ഇത് ഫൈൻ മസിൽ ഡെവലപ്മെൻറ്റിന് വളരെ സഹായകരമാണ്. അതുപോലെ തന്നെ അവർക്ക് ഐ ഹാൻഡ് കോർഡിനേഷൻ വേണം ഇത് ചെയ്യാൻ വേണ്ടി, അവർക്ക് കോൺസെൻട്രേഷൻ വേണം, കുറേ ടൈം കൺസ്യൂം ആകുന്നതാണ്. അതുപോലെ തന്നെ ഒരു കുറച്ചും കൂടെ വലിയ കുട്ടികൾ, അതായത് മൂന്നര നാല് വയസ്സുള്ള കുട്ടികളാണെങ്കിൽ, നമ്മളവരെ കൗണ്ടിങ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ആക്ടിവിറ്റിയിലൂടെ കൗണ്ടിങ്ങും കൂടെ ചെയ്യാൻ പറ്റും. അതായത് ഓരോ പയർ എടുക്കുമ്പോഴും അവർക്ക് എണ്ണി ഇടാൻ പറ്റും, വൺ ടു എന്ന് പറഞ്ഞ് അവർക്ക് എണ്ണി ഇടാൻ പറ്റുന്നത് ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഈ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. നമ്മുടെ സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്, നേരത്തെ എടുത്തിരുന്നത് ഞാൻ വൺ പയർ ആയിരുന്നു, ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ചെറുപയറാണ്. സെയിം പ്രോസസ്സാണ് നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. കുഞ്ഞ് ഓരോ പയർ നണികൾ എടുക്കുന്നു, അത് ഈ കണ്ടെയ്നറിലേക്ക് ഇട്ട് പോകുന്നു. ഈ പ്രോസസ്സ് സെയിം ആണ്. ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത്, ആദ്യം എടുത്തിരുന്നത് നമ്മൾ വൺ പയർ ആയിരുന്നു, അത് കുറച്ചും കൂടെ വലുതായതിനാൽ അവർക്ക് എടുക്കാൻ, കുഞ്ഞുങ്ങൾക്ക് അത് പിക്ക് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. ഇവിടെ എടുത്തിരിക്കുന്നത് ചെറുപയറാണ്, അത് കുറച്ചും കൂടെ ചെറുതായതിനാൽ അവർക്ക് ഓരോന്ന് പിക്ക് ചെയ്യണമെങ്കിൽ ഈ രണ്ട് ഫിംഗേഴ്സിൽ ഉള്ള പ്രസ്സിങ് കൂട്ടേണ്ടി വരും, അവർക്ക് ആ സ്റ്റിമുലേഷൻ കൂടുന്നു. അതിനാൽ തന്നെ അവരുടെ ഈ ഫൈൻ മസിൽസ് നന്നായിട്ട് ഡെവലപ്മെൻറ്റിന് വളരെ സഹായകരമായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് ഇത്. അപ്പോൾ നമുക്ക് ഈ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. തേർഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ഇവിടെ നേരത്തെ നമ്മൾ വൺ പയർ എടുത്തു, അത് കഴിഞ്ഞിട്ട് ചെറുപയർ എടുത്തു, ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കടുകാണ്. നമ്മൾ നേരത്തെ ചെയ്ത ആക്ടിവിറ്റിയിലെ സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യേണ്ടത്. കുഞ്ഞ് വൺ ബൈ വൺ ഓരോ കടുക് നണികൾ എടുക്കുക, അത് ഈ ബോട്ടിലിലേക്ക് പിക്ക് ചെയ്ത് ഇടുക. ഇതാണ് ആക്ടിവിറ്റി. അപ്പോൾ ഇത് നമുക്ക് കാണാൻ വളരെ ഈസിയാണ്, പക്ഷേ ഒരു കുഞ്ഞിനെ സംബന്ധിച്ച്, ഒരു രണ്ടര തൊട്ട് നാല് വയസ്സിനൊക്കെ ഉള്ളൊരു കുട്ടിയെ സംബന്ധിച്ച് ഇത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. അതിൽ അധികം കോൺസെൻട്രേഷൻ വേണം, ഐ ഹാൻഡ് കോർഡിനേഷൻ വേണം, ഫൈൻ മസിൽസിൻ്റെ നല്ലതുപോലെ ഇതിലൂടെ ഡെവലപ്മെൻറ്റ് നടക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിലൂടെ നമുക്ക് സെയിം കൗണ്ടിങ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ടൈം കുറേയും കൂടെ കൺസ്യൂം ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയും കൂടാണ്. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് കടക്കാം.
ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും കുട്ടികളെ കൊണ്ട് ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ പാരൻസ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരിക്കലും ഈ മൂന്ന് ആക്ടിവിറ്റീസും കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരുമിച്ച് ചെയ്യിപ്പിക്കാൻ പാടില്ല. കുട്ടി ഒരു ആക്ടിവിറ്റി നന്നായിട്ട് ചെയ്തു, കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ സെക്കൻഡ് ആക്ടിവിറ്റിയിലേക്ക് പോകാൻ പാടുള്ളൂ. അതുപോലെ ഈ ആക്ടിവിറ്റി ഒരിക്കലും ഒരു പ്രാവശ്യം ചെയ്തിട്ട് നമ്മൾ നിർത്തേണ്ടതല്ല. ഈ ആക്ടിവിറ്റീസ് നമ്മൾ എത്രയും റിപ്പീറ്റ് ചെയ്യുന്നു അത്രയും പ്രാവശ്യം കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഫൈൻ മസിൽസ് ഡെവലപ്മെൻറ്റിന് വളരെയധികം സഹായകരമാണ്. ഫൈൻ മസിൽസ് ഡെവലപ്മെൻറ്റ് നടന്നാൽ മാത്രമേ അവർക്ക് റൈറ്റിംഗ് സ്കിൽസ് നന്നായിട്ട് വരത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഈ ആക്ടിവിറ്റീസ് കൂടെ കൂടെ കുഞ്ഞുങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ഒരുമിച്ചൊരിക്കലും ഈ ആക്ടിവിറ്റീസ് മൂന്നും കൊടുക്കരുത്. നന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വേണം നമ്മൾ അവരുടെ ഈ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു രണ്ട് രണ്ടര വയസ്സുള്ള കുട്ടിക്ക് നമ്മളിത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ കുഞ്ഞ് വാരി എടുക്കാൻ സാധ്യതയുണ്ട്. പയറും മണികളൊക്കെ വാരി എടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരിക്കലും അനുവദിക്കരുത്. ആ കുഞ്ഞിന് അത് വൺ ബൈ വൺ രണ്ട് ഫിംഗേഴ്സ് വെച്ചിട്ട് അത് പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പാരൻസിന് അത് സഹായിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച്, അതുപോലെ നമ്മൾ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് വേണം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ആ പയറുനണികൾ ഇട്ട് കൊടുക്കാൻ. ഒരുമിച്ച് ഒത്തിരി പയറുനണികൾ ഇട്ടിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ എഴുന്നേക്കാൻ പാടുള്ളൂ എന്നുള്ള ശാഠ്യം പാടില്ല. നമ്മൾ കുട്ടി എത്രത്തോളം ചെയ്യുന്നു അവിടം വരെ മതി. കുഞ്ഞിന് ഇനഫ് എന്ന് തോന്നുമ്പോൾ നമ്മൾ നിർത്താൻ പറയുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളുടെ കൂടെ നന്നായിട്ട് കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലുള്ള ആക്ടിവിറ്റീസുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. കാത്തിരുന്ന് കാണാം. അതുവരേക്കും ബൈ ബൈ. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.